നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഡൽഹിക്ക് വണ്ടി കയറിയ കുഞ്ഞാപ്പ ചില സാങ്കേതിക കാരണങ്ങളാൽ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ മോദിയെ താഴെ ഇറക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും നാണം കെട്ട് ഉളുപ്പില്ലാതെ വന്നിരിക്കുന്നു മന്ത്രിയാവാൻ മലപ്പുറത്തെ വോട്ട് ചെയ്ത ജനങ്ങളാരായി ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇത് ഉടായ്പാണെന്ന് കേട്ടില്ലല്ലോ വേങ്ങര എം എൽ എ ആയിരിക്കുമ്പോൾ ആ സ്ഥാനം രാജിവെച്ചാണ് ഇദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചത് തുടർന്ന് വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനെന്ന പേരിൽ ലോക്സഭാംഗം രാജിവെക്കുമ്പോൾ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് സത്യത്തിൽ അവിടുത്തെ വോട്ടർമാരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് പൊതുജനത്തെ മണ്ടന്മാരാക്കുകയാണ് എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും കൈയാളാൻ മുസ്ലിം ലീഗിൽ ഒരാൾ മാത്രമേ ഉള്ളോ എന്ന ചോദ്യവും ഉയരുകയാണ് ഇനി പാർലമെന്റിലേക്ക് പോരാട്ടത്തിന് പോയിട്ട് എന്തെങ്കിലും മലമറിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നുമൊട്ടുമില്ല താനും ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല ചെയ്യേണ്ടത് ചെയ്യാതെ മുങ്ങുകയും ചെയ്തു മുത്തലാഖ് ബില്ല് പാർലമെന്റ് പാസാക്കിയ സുപ്രധാനമായ വേളയിൽ പാർലമെന്റിൽ പുള്ളി പങ്കെടുത്തില്ല ഇരുന്നു മടുത്തിട്ടായാലും ഇതുവരെ സീറ്റിൽ നിന്ന് എണീറ്റ് നിൽക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി മടങ്ങുന്നു എന്ന് പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല സംഗതി ഇത്രയേ ഉള്ളൂ കോൺഗ്രസിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വാങ്ങണം ഒത്താൽ മുഖ്യമന്ത്രിയാവണം പിണറായി പറഞ്ഞ പോലെ യു ഡി എഫിലെ കാര്യങ്ങൾ ഇപ്പോൾ ലീഗാണല്ലോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഒട്ടും അത്ഭുതവുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ജയിച്ചാലല്ലേ എം എൽ എ ആവുള്ളൂ ഇനി ജയിച്ചാൽ തന്നെ യു ഡി എഫ് ഭരിച്ചാലല്ലേ മന്ത്രിയാവുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടല്ലോ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയാണ് കൂടുതലൊന്നും പറയുന്നില്ല ബാക്കിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ